ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ബാസ. അപ്പോൾ ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ബാസ ബോർഡ് ഗ്രീസ്മാൻ എന്ന് പറയുന്ന പ്ലെയറിന് ലോൺ ഡീൽ വഴി അത്ലറ്റിക് മാഡ്രിഡിലേക്ക് നൽകിയത്. അപ്പോൾ ആ ഒരു ലോൺ ഡീലിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, അതായത് ഗ്രീസ്മാൻ എന്ന് പറയുന്ന പ്ലെയറ് അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടിയിട്ട് 60% മത്സരം കളിച്ചാൽ ഉറപ്പായിട്ടും അത്ലറ്റിക് മാഡ്രിഡ് 40 മില്യൺ യൂറോസിൻ്റെ ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യണം. അതായത് ആ ഒരു 40 മില്യൺ യൂറോസ് ബാർസക്ക് നൽകിയിട്ട് ഗ്രീസ്മാനെ പെർമനൻ്റായിട്ട് സൈൻ ചെയ്യണം. അപ്പോൾ ആ ഒരു ക്ലോസിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് ഗ്രീസ്മാൻ എന്ന് പറയുന്ന പ്ലെയറ് ഒരു സീസണിൽ 60% കളിച്ചാൽ പോരാ, പകരം 2 സീസണിൻ്റെ ഓവറോൾ നോക്കിയാൽ 60% വന്നാൽ മാത്രമാണ് ആ ഒരു 40 മില്യൺ യൂറോസ് അത്ലറ്റിക് മാഡ്രിഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നിലവിൽ അത്ലറ്റിക് മാഡ്രിഡിന് ആ ഒരു 40 മില്യൺ യൂറോസ് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ താരമാകാം അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടിയിട്ട് ഒരു സീസണാണ് കളിച്ചിരിക്കുന്നത്. ഒരു സീസണിൽ താരമായിപ്പോൾ 60% കൂടുതൽ മാച്ചും കാര്യങ്ങളും കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും നെക്സ്റ്റ് സീസണിലും അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ടി കാഴ്ചക്കാൻ തന്നാൽ ഉറപ്പായിട്ടും അത്ലറ്റിക് മാഡ്രിഡിന് ആ ഒരു റിലീസ് ക്ലോസ് അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. 40 മില്യൺ യൂറോസിൻ്റെ ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ അത്ലറ്റിക് മാഡ്രിഡിൻ്റെ പ്രസിഡൻറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്, അതായത് ഗ്രീസ്മാൻ എന്ന് പറയുന്ന പ്ലെയറിന് നെക്സ്റ്റ് സീസണിൽ അത്ലറ്റിക് മാഡ്രിഡിൽ തുടരുമെന്നത്. അതുകൊണ്ട് ഗ്രീസ്മാൻ എന്തായാലും അടുത്ത സീസണിൽ സേവ്ഡ് അണ്ടറിൽ കളിക്കത്തില്ല, ഉറപ്പായിട്ടും സിമോണിൻ്റെ അണ്ടറിലാണ് കളിക്കുക. സിമോണിൻ്റെ അണ്ടറിലായതുകൊണ്ട് ഉറപ്പായിട്ടും പ്രോപ്പറായിട്ടുള്ള പ്ലേയിങ് ടൈം കാര്യങ്ങളും ലഭിക്കും. താരം ഉറപ്പായിട്ടും ഈ ഒരു 2023 സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അത്ലറ്റിക് മാഡ്രിഡിലേക്ക് പെർമനൻ്റായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം സിമോണി ഒരിക്കലും ഗ്രീസ്മാൻ എന്ന് പറയുന്ന പ്ലെയറെ മാറ്റി നിർത്തില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിലെ മെയിൻ പ്ലെയറിലെ ഒരാളാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, ഇനി ഗ്രീസ്മാൻ എന്ന് പറയുന്ന പ്ലെയർ ബാസക്ക് വേണ്ടി കളിക്കാൻ വരില്ല. ഇനി ആ ഒരു ലോൺ ഡീൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാർസയിലേക്ക് തിരിച്ചാൽ തന്നെ, അതായത് അത്ലറ്റിക് മാഡ്രിഡ് ഇപ്പോൾ താരത്തെ ആ ഒരു 60% മത്സരം കളിപ്പിക്കാതെ നിന്നിട്ട് താരം ബാസയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും തന്നെ താരത്തെ ബാസ സെല്ല് ചെയ്യത്തേ ഉള്ളൂ, അല്ലാതെ താരത്തിനെ ബാർസ നിലനിർത്താൻ ബാർസ ശ്രമിക്കത്തുമില്ല. അതുമാത്രമല്ല ഗ്രീസ്മാൻ ബാർസ നിൽക്കാൻ തീരെ താല്പര്യപ്പെടുകയില്ല. അതുകൊണ്ട് ഗ്രീസ്മാൻ്റെ ബാർസ കരിയർ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണോടുകൂടി അവസാനിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന 2-ൽ തന്നെ വിസ്കാൽ ബാർസ.